ഇന്നലെ തുടങ്ങിയല്ലേ? സാറാവട്ടെ, ഇതൊരു പുണ്യകർമ്മം തന്നെയല്ലേ ചെയ്യുന്നത്? ഇപ്പൊ എന്താണ്? മന്തി റൈസ് ആണ്. അത് വേണ്ട, ആ പണിയാണ്ട്. എടുത്തോ? ആ ഫോണിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, മലപ്പുറം ഒരു വലിയ പ്രളയത്തെ അഭിമുഖീകരിക്കുകയാണ്. 2018 ഒരു വലിയ പ്രളയമുണ്ടായി. ആ സമയത്തും ആരും പറയാതെ, യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ ഒരു വലിയ സംഘടന അവരുടെ പ്രവർത്തനം, ഒരുപക്ഷെ മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ വലിയ പുണ്യപ്രവൃത്തി ചെയ്ത ഒരു സംഘടനയാണ് കേരള ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ. ഇവിടെ കുന്നുമൽ ക്രിസ്ത്യൻ മിഷൻ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ് ഈ ഫുഡ്. ഇവിടെ പ്രളയത്തിലകപ്പെട്ട ഒരുപാട് ആളുകൾക്ക്, ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ആളുകളുടെ സാരഥികൾ, പ്രിയപ്പെട്ട നബീൽ, നമ്മുടെ സുഹൃത്ത് നബീൽ, ഈ പുണ്യപ്രവർത്തിക്ക് നേതൃത്വം നൽകുന്ന, അതുപോലെ തന്നെ കേരള ഹോട്ടൽ ഇൻഡസ്ട്രിയൽ അസോസിയേഷന്റെ പ്രിൻസിപ്പൽ പ്രസിഡന്റ് നബീൽ, സെക്രട്ടറി മിസ്റ്റർ അറഫ മാനു, ഈ രണ്ടാളുകളും നേതൃത്വത്തിൽ ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ, ഇവരാണ് യാതൊരു പ്രതിഫലവും കൂടാതെയാണ് ഈ വർക്ക് ചെയ്യുന്നത്. ഒരുപാട് സംഘടനകൾ നമ്മുടെ രാജ്യത്തുണ്ട്, മലപ്പുറത്തുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യവും ഈ പ്രാവശ്യവും കൃത്യസമയത്ത് ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വലിയൊരു സംവിധാനം ഞങ്ങളിവിടെ യാദൃശ്ചികമായി കുന്നുമല ഒന്നാണ്. അപ്പോ നബീറും മാനും ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് ഇവിടെ ഭക്ഷണം ഇവിടെ തയ്യാറായി കൊടുക്കുന്നത്. പുറമെ മലപ്പുറത്തെ ഒരുപാട് ആളുകൾ, നമ്മുടെ ഇതാ റഫീഖ് വലിയങ്ങാടി, റഫീഖ്, ഫൈസൽ ജോല, നമ്മുടെ ഗോൾകീപ്പർ ശക്തി, നമ്മുടെ കുഞ്ഞാണി ബാബു, ഷംസീർ, പഴയ ഗോൾകീപ്പർ അസ്കർ, ഇവരൊക്കെയാണ്. ആ കുഞ്ഞാണ്ട പറഞ്ഞു, ഇവരൊക്കെയാണ് ഈ വലിയ സംരംഭത്തിന് ഇവിടെ പാക്കിംഗ് കാര്യങ്ങൾ കേൾക്കുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ഇതിന്റെ കുട്ട് പേരെന്ന് പറയും അനിൽകുമാർ. അപ്പൊ ഈ വലിയ സംരംഭം, വലിയ പുണ്യപ്രവൃത്തി, ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം എത്തിക്കാൻ പോവുകയാണ്. ഈ നന്മ, ഇത് മലപ്പുറത്തിന് നന്മയാണ്. അതിലുപരി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ പ്രിയപ്പെട്ട ഭാരവാഹികൾ നബീലും അറഫ മാനു അടക്കമുള്ള ആ സംഘടനയുടെ മലപ്പുറം മുനിസിപ്പൽ കമ്മിറ്റി, അവരെ ഈ അവസരത്തിൽ ഞങ്ങളിത് കാണാൻ വേണ്ടി വന്നതാണ്. ഇതിന്റെ പാക്കിംഗ് തുടങ്ങാണ്, ഏതാണ്ട് 12:30 ഇതിന്റെ പിന്നെ പാക്കിംഗ് നടക്കും. നബീലെ രണ്ട് വാക്ക് ഇതിനെ കുറിച്ച് കൊണ്ട് പറയും. ഇല്ല, നമ്മള് പിന്നെ എപ്പോഴും ഈ റെസ്ക്യൂ ആയിട്ട് പിന്നെ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് ബ്രെഡ്, പഴം തുടങ്ങിയ കുട്ടികളല്ലാത്ത ഫുഡാണ് സാധാരണ കൊടുക്കുക. ഈ പാചകം ചെയ്ത ഭക്ഷണം കൊടുക്കാൻ ഞങ്ങൾക്ക് സൗകര്യമുണ്ട്. ഞങ്ങൾക്ക് അതിനുള്ള കിച്ചണുണ്ട്, അതിനുള്ള എല്ലാ അമ്യൂണിറ്റീസ് സൗകര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സംരംഭത്തിൽ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തിരുന്നു, ഈ പ്രാവശ്യം നമ്മൾ കടകളൊക്കെ അടച്ചിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യും.
എന്താ പറയണ്ടേ? നമ്മുടെ ഈ സംരംഭത്തിനെ കുറിച്ച് ഞങ്ങൾ മലപ്പുറത്ത് എന്നും വരാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന ഞങ്ങൾക്ക് ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേപോലെ 10,000 ആളുകൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അതിന് മുന്നോടിയാണ് ഈ പ്രാവശ്യം ഇന്നലെ മുതൽ തുടങ്ങിയതാണ്. വലിയൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സാധനം കിട്ടാത്തൊരു പ്രശ്നം വരുന്നുണ്ട്. അപ്പൊ ചിക്കനും ഒക്കെ ഇന്ന് ഉണ്ടാവുള്ളൂ, നാളെ അത് കിട്ടില്ല. നാളെ മുതൽ വെജിറ്റേറിയൻ ആണ്. അതും എത്രത്തോളം കിട്ടുമെന്ന് നമുക്ക് പറയാൻ വയ്യ. ഞങ്ങളുടെ കയ്യിൽ സാധനം വരുന്നത് വരെ കിട്ടുന്നത് വരെ ഞങ്ങൾ തുറന്നു പോകും. അത് എത്ര ദിവസമാണെങ്കിലും ഞങ്ങൾ സന്തോഷത്തോടെ ചിന്തിക്കും. പറയാം.